നമസ്തേ ടു ഓൾ മാസ്റ്റർ ആദിഷ് ഹിയർ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ള വ്യക്തികളെ ആകർഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട അഞ്ച് ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഈ അഞ്ച് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ ആകർഷിക്കാൻ സാധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ക്വാളിറ്റീസ് നിങ്ങൾക്കില്ല എങ്കിൽ ഈ ക്വാളിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം മുകളിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലിസണിങ് ആണ് നമുക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ള വ്യക്തികളെ ആകർഷിക്കാൻ സാധിക്കും ഇന്ന് എല്ലാവർക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് ഷെയർ ചെയ്യാനാണ് ഒരാളില്ലാത്തത് സോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിലും കൊളീഗ്സിന് ഇടയിലാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് ഇടയിലാണെങ്കിലും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ള ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക നമ്മളെപ്പോഴും കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി കൂടുതൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്മൈലാണ് നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് കണ്ട ഉടനെ ഒരു വിത്തിൻ ഫൈവ് സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു ചെറു പുഞ്ചിരി നൽകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ആയിരിക്കും അവരിൽ സൃഷ്ടിക്കുക ഈ പുഞ്ചിരിക്കുന്ന സമയത്ത് നമുക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ പുഞ്ചിരി ആരാണോ സ്വീകരിക്കുന്നത് ആ വ്യക്തിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് സോ നമ്മൾ ആരെ മീറ്റ് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിക്ക് നിങ്ങളിൽ ഒരു ആകർഷണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നീറ്റ്നെസ്സാണ് നല്ല വൃത്തിയുള്ള ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇവിടെ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക ഫ്രഷ് ആവുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക അത് ബ്രാൻഡഡ് ഡ്രസ്സ് ഡ്രസ്സാകണമെന്നൊന്നുമില്ല നമ്മൾ വില കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും അത് വളരെ നീറ്റായിട്ട് ധരിക്കുകയാണെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് നമ്മളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഷർട്ടൊക്കെ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുളിഞ്ഞ ഡ്രെസ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയേൺ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ടീഷർട്ട് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഡ്രസ്സിംഗിൽ വളരെയധികം കെയർ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് വിയർക്കുന്ന ആളുകളൊക്കെ ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്പ്രേ കയ്യിൽ കരുതുക ഒരു പോക്കറ്റ് സ്പ്രേയോ മറ്റോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതല്ലെങ്കിൽ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീറ്റ്നെസ് ആണ് അത് ഡ്രസ്സിംഗിലും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന കാര്യത്തിലും എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ് നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അതിന് ധാരാളം ഗുണങ്ങളുണ്ട് ഒന്ന് ആ ഒരു വ്യക്തിയുമായിട്ട് നല്ല ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കും മാത്രമല്ല നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കോൺഫിഡൻസും എനർജിയും അവർക്ക് ഫീൽ ചെയ്യും സ്വാഭാവികമായിട്ടും അവർ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാനുള്ള ആ ഒരു ആകർഷണം നമ്മളിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ കോണ്ടാക്റ്റ് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ട അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ പ്രൈസ് ചെയ്യുക എന്നുള്ളത് പ്രൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുകഴ്ത്തുക എന്നുള്ളതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പുകഴ്ത്തലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോർമലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ സംസാരിക്കുന്ന ഫ്രണ്ട്സിനോടാകാം അല്ലെങ്കിൽ നൈബേഴ്സിനോടാവാം കൊളീഗ്സിനോടാവാം ഫാമിലി മെമ്പേഴ്സിനോടാവാം ആരോടാണെങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ ഒരു വാചകമെങ്കിലും അവരെ പുകഴ്ത്തുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ആശയവിനിമയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും ചില ഉദാഹരണങ്ങൾ പറയാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്ന് പുകഴ്ത്താം അതല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റീസിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്താം അല്ലെങ്കിൽ അവരെന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കൺഗ്രാറ്റുലേഷൻ പറയാം ഇനി അതുമല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ് പറയാവുന്നതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് ചെയ്യുന്ന രൂപത്തിൽ പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് പരിചയപ്പെട്ടത് ഈ അഞ്ച് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് നമ്മളോട് ആകർഷണം ഫീൽ ചെയ്യും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഒന്നാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിസണിങ് ആയിരുന്നു രണ്ടാമത്തേത് സ്മൈലിംഗ് ആയിരുന്നു മൂന്നാമത്തേത് എന്ന് പറയുന്നത് നീറ്റ്നെസ് ആയിരുന്നു നാലാമത്തേത് ഐ കോണ്ടാക്ട് അഞ്ചാമത്തേത് പ്രൈസിങ് ആയിരുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അഞ്ച് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യും എന്നുള്ളതാണ് സോ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്സ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എനിവേ താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് my video namaste